करीपूरी विमान दुरंद मे एण पत्ई मरणसंख्य इन उयरा साध्यता दुबई में एयर इंडिया एक्सप्रेस विमान लैंडिंग अपकड़ संभव नींगे विमान नापोम ता पदक विवर पैलट सह पैलट मू पिकेटे कोूट मलपुत आशुपत्र प्रवेश विवर विविध प्रतिनिधि चेर आद्यम सिचु करतड़े सिचु औद्योगिक मे एण्त्र स्थिरीको पत् मरण लवर कोट मलपुत आशुपत्र आया परिकेटवरे प्रवेशिप्चे पे आ सुबीश नमुक इन्ले रात्रि एट मणियोड़ी ऐपत्न ईर राज्य और दुरंद नमक इन कवलपा और वर्ष पिन्डय ई दिवस नमक इे दिवस कवलपा अंपति पे मरणपेट इन्ले इेवस्थय इन्ले इी उल्पल इन कई इन्ले अुर आह मनस आ समत रात्रोड़ी करीपूरी विमान आदि ठे नमुक മനസ്സാക്കാൻ സാധിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണെന്നാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നീടാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് വൈകുന്ന രാത്രിയോട് കൂടി രാത്രി 9 മണിയോട് കൂടി അതിന്റെ ചിത്രം മാറുകയാണ് റൺവേയിലേക്ക് ഇടിച്ചിറങ്ങിയ വിമാനത്തിൽ നിന്ന് ഒട്ടേറെ പേർ വിമാനം തകർന്നിരിക്കുന്നു എന്നുള്ള വിവരം പൈലറ്റ് മരിക്കുന്നു സഹ പൈലറ്റ് മരിക്കുന്നു എന്നാണ് പിന്നീട് നമ്മുടെ എല്ലാ പ്രതികളെല്ലാം തന്നെ വിവിധ ആശുപത്രികളിലേക്കും വിവിധ ജില്ലകളിലേക്കും കോഴിക്കോടും മലപ്പുറത്തുമുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ പ്രതികൾ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിൽ ആദ്യത്തെ വാഹനം ആദ്യ ഘട്ടങ്ങളിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ വലിയ സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു ആളുകൾ നാട്ടുകാരും രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്നുകൊണ്ട് ആളുകളെ ആദ്യമായിട്ട് നമുക്ക് മനസ്സാക്കാൻ സാധിച്ച കൊച്ചു കുട്ടികളെ വിമാനത്തിൽ നിന്ന് തെറിച്ചു വീണിട്ടുള്ള കൊച്ചു കുട്ടികളെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് ചേരി പായഞ്ഞു വരുന്നതാണ് കൊണ്ടോട്ടി ആശുപത്രിയിലേക്കാണ് കൂടുതൽ പേരും ആദ്യം എത്തിച്ചേർന്നത് ഇവിടെ इतने इन्ले रात्रि वे समय इतने आशुपत्र अल कूल परिकेटवे मत आशुपत्री कोंडोट्टी रिलीफ आशुपत्र अः मेसी आशुपत्र कोड़िकोड मिम्स अब बेबी मोरल मेडिकल कॉलेज आशुपत्र ई परिकेटवे इन कोंडोट्टी रिलीफ आशुपत्र इतने अल रात्रोड़ी बाकी पत्पे बाकी मत आशुपत्र कूड़ा चिकित्सा आवश्यम मत आशुपत्र इतने मत रुपए मरण ई रुप मरण ओरा स्थिरी को स्वदेश आगे एत्र मरण इन स्थिरी ई मन पेर ठीक തീർച്ചയായിട്ടും 19 പേരെയാണ് ഇപ്പോൾ നമുക്ക് 19 മരണമുണ്ടെന്നാണ് മനസ്സാക്കാൻ സാധിച്ചത് കൂടുതൽ സ്ഥിരീകരണം എത്ര ആരൊക്കെയാണ് എവിടെ നിന്നുള്ള ആളുകളാണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിച്ചു വരുന്നേ ഉള്ളൂ എന്നാലും 19 പേരാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ മരിച്ചവരുടെ മൃതദേഹം ഇപ്പോൾ ഏതെല്ലാം ആശുപത്രികളിലാണ് ഉള്ളത് അവർ ഏതൊക്കെ ജില്ലകളിൽ ഉൾപ്പെട്ടവരാണ് ഇപ്പോൾ 17 പേരുടെ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട് തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയോട് കൂടി കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിലുള്ള രണ്ട് മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്ന മാറ്റിയിരുന്നു ഇതിലാണ് ഒരു വ്യക്തിയുടെ മാത്രമാണ് നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ ഇന്നലെ രാത്രി സ്ഥിരീകരിക്കാൻ പറ്റിയത് മനസ്സാക്കാൻ സാധ്യത എല്ലാ ആശുപത്രിയിലുള്ള മേഴ്സി ആശുപത്രിയിലും മറ്റ് ബേബി മോറിയിലും എല്ലാം ഉണ്ട് ഇവരെല്ലാം ഒരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമ്മൾക്ക് രാത്രിയോട് കൂടി എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്നാണെങ്കിലും ഇന്ന് അല്പസമയത്തിനകം തന്നെ കുറച്ചുകൂടി കൂടുതൽ ഇതിന് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും 19 പേർ മരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് സിജു 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 നമുക്ക് എത്ര പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത് നമുക്ക് കൃത്യമായ ചില വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എത്ര പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത് ഈ 19 ൽ എത്ര പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത്
നമുക്ക് എൻ്റെ ഒരു അറിവിൽ പെട്ടിടത്തോളം കാലം എനിക്ക് ഞാൻ ആദ്യം ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് കോൺട്രോട്ട് റിലീഫ് ആശുപത്രിയിലാണ്. അതിൽ ഒരു മൃതദേഹം മാത്രം തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. മറ്റ് പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെയുള്ളവർ 19 പേരാണ് മരിച്ചത് എന്നുള്ളതാണ്. കൂടുതൽ ആളുകളുടെ പേരും അതുപോലെ അവരുടെ അഡ്രസ്സും അവർ എടുത്തു കയറാണെന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിച്ചു തുടങ്ങുന്നതേയുള്ളൂ. പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത, മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ അല്പസമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ട് അന്വേഷണ സംഘങ്ങൾ ഇന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്നു. എയർ ഇന്ത്യയുടെയും എയർപോർട്ട് അതോറിറ്റിയുടെയും രണ്ട് അന്വേഷണ സംഘങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് അന്വേഷണത്തിലെത്തും. അത് അവരുടെ എത്ര മണിക്ക് അവർ എത്തും എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും സിജു, ഈ പരിക്കേറ്റവർ ഏതെല്ലാം ആശുപത്രികളിലാണ് ഉള്ളത്, അവരുടെ നില എത്രത്തോളം ഗുരുതരമാണ്? കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിലും തൊട്ടടുത്തുള്ള മേസി ആശുപത്രിയിലും, മേസി ആശുപത്രി ചെറിയൊരു ഹോസ്പിറ്റലാണ്. കൊണ്ടോട്ടിയിൽ 10 പേരാണുള്ളത്, മേസി ആശുപത്രിയിലും കുറച്ച് പേരുണ്ട്, കുറച്ച് പേരുണ്ട്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ട്, അതോടൊപ്പം തന്നെ മിംസ് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇങ്ങനെ 5 ആശുപത്രികളായിട്ടാണ് ഈ പരിക്കേറ്റവരുള്ളത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 5 ആശുപത്രിയിലാണ് പരിക്കേറ്റവരുടെ ആരോഗ്യനില അനുസരിച്ച്, കാരണം കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിലുള്ളത് സാധാരണ പരിക്കേറ്റവരാണ്. എന്നാൽ അതിൽ ചില ആളുകൾക്ക് ഇന്ന് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റും. അവരുടെ അപകടത്തിന്റെ വ്യാപ്തി അറിഞ്ഞ് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റും. സിജു, ഈ രാമനാട്ടുകര റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ ഒപ്പം IMCH അവിടെ ഓരോരുത്തരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ആ വിവരം ശരിയാണോ? തീർച്ചയായിട്ടും ഇത് മിംസിലും അതോടൊപ്പം തന്നെ ക്ഷമിക്കണം റിലീഫിലും അതുപോലെ മേസ്റ്റിയിലും അതുപോലെ രാമനാട്ടുകര പുളിക്കലിലുള്ള ആശുപത്രിയിലും അതോടൊപ്പം തന്നെ പുളിക്കൽ, മേഴ്സി, മിംസ് ഹോസ്പിറ്റൽ ഇങ്ങനെ എല്ലാ ആശുപത്രികളിലും പരിക്കേറ്റവരുണ്ട്. ഇവിടെയെല്ലാം മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാ സ്ഥലങ്ങളിലുള്ള മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം അവിടുന്ന് സിജുവിലേക്ക് ഞാൻ വരാം. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ 19 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ്. ദീപക് സാത്തെ പൈലറ്റ്, കോ പൈലറ്റ് അഖിലേഷ് കുമാർ, ജാനകി 55 വയസ്സുകാരി ബാലുശ്ശേരി സ്വദേശിയാണ്, 10 മാസം മാത്രം പ്രായമുള്ള അഫ്സൽ മുഹമ്മദ്, ഐമ ഷറഫുദ്ദീൻ കടലൂർ സ്വദേശി, രാജീവൻ 1.5 വയസ്സുള്ള ഒരു കുട്ടി, തിരിച്ചറിയാത്ത 2 പേർ, 45 വയസ്സ്, 55 വയസ്സ്, സാഹിർ സെയ്ദ് തിരൂർ സ്വദേശി 38 വയസ്സ്, മുഹമ്മദ് റിയാസ് 33 വയസ്സ് പാലക്കാട് സ്വദേശി, മനാൽ അഹമ്മദ് നാദാപുരം സ്വദേശി, ശാന്ത 59 വയസ്സ് തിരൂർ സ്വദേശിനി. ഇവർ ആണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നേരത്തെ വന്നിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉണ്ട്, അവരെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. 19 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. വിമാന ദുരന്തത്തിൽ അടിയന്തര ഇടപെടലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ടെലിഫോണിൽ ബന്ധപ്പെട്ടു. എല്ലാവിധ സജ്ജീകരണങ്ങളും സജ്ജമാക്കണം, എല്ലാ സഹായങ്ങളും സജ്ജമാക്കണം എന്നാണ് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഞെട്ടിച്ച ദുരന്തം എന്നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രതികരിച്ചത്. ഗവർണറുടെ പ്രതികരണം അതീവ ദുഃഖകരം എന്നാണ് വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ അഭിലാഷ് ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന്. അഭിലാഷ്, വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രി ഇപ്പോൾ എവിടെയുണ്ട്? സുഭിഷ്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ അല്പസമയം മുമ്പാണ് കോഴിക്കോട് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ കേന്ദ്രം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു. അപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോഴിക്കോട് എത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് രാവിലെയോടുകൂടി തന്നെ കെ എം മുരളീധരൻ കോഴിക്കോട് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ
കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോഴിക്കോട് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആർക്കാണ് വീഴ്ച പറ്റിയത്, ഏത് തരത്തിലാണ് വീഴ്ച പറ്റിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. കേരളത്തിന് എല്ലാവിധ, അതായത് അപകടവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് പൂർണ്ണമായും ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോഴിക്കോട് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ എയർപോർട്ടിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് എത്തിയിരിക്കുന്നു അദ്ദേഹം. അതിനുശേഷമായിരിക്കും അദ്ദേഹം നേരിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോവുക. അധികൃതരെയും അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട് മറ്റ് വിശദാംശങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കും. അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് കാര്യങ്ങൾ അവിടെ അധികൃതരെ കണ്ടതിന് ശേഷം മനസ്സിലാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, ഈ 19 പേരുടെ മരണം തന്നെയാണോ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്? അവരിൽ 2-3 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് വിമാനത്താവളം അധികൃതരിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ ലഭിക്കുന്നുണ്ടോ? സുബിഷ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം 19 പേർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള 2 സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ രാത്രി ഒരു കുട്ടിയെയും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ രാത്രി ഏറെ വൈകി ആ കുട്ടി ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഡോക്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ മിംസ് ആശുപത്രി, ഒപ്പം ബേബി മെമ്മോറിയൽ, ഇക്ര തുടങ്ങിയ 7 ആശുപത്രികളാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലാണ് പരിക്ക് പറ്റിയത് ഇന്നലെ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നത്. ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട സമയത്ത്, മറ്റ് ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നിലവിൽ ആളുകളുടെ അവസ്ഥ ഗുരുതരാവസ്ഥ തരണം ചെയ്തിരിക്കുന്നു. അവർക്ക് വലിയ ഗുരുതരമായ പരിക്കുകളില്ല, സാരമായ പരിക്കുകളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ നില ആശങ്കാജനകമല്ല, അവരുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക വേണ്ട അല്ലേ? തീർച്ചയായും വലിയ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ, ഇന്ന് പുലർച്ചയോടുകൂടി ഡോക്ടർമാർ വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി ചില ആശങ്കകൾ നിലനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സാരമായ പരിക്കുകൾ ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. യെസ്, 184 യാത്രക്കാർ ആണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 6 ജീവനക്കാർ കൂടി ഉണ്ടായിരുന്നു. അതിൽ 19 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 100+ പേർ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യനിലയിൽ വലിയ തോതിലുള്ള ആശങ്ക വേണ്ട എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. 0483271943 എന്നതാണ് കൺട്രോൾ റൂം നമ്പർ. ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഏത് വിധത്തിലുള്ള സഹായങ്ങൾക്കും വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി പരിക്കേറ്റവർ, മരിച്ചവർ എന്നിവരുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങൾക്കും വിളിക്കേണ്ട കൺട്രോൾ റൂം നമ്പർ 0483271943 എന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ കൂടിയുണ്ട്, 0495237691 എന്ന നമ്പറിൽ ആണ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കേണ്ടത്. ഈ നമ്പറുകൾ എല്ലാം തന്നെ ഞങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൻ്റെ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ റൂം നമ്പർ ഒരിക്കൽ കൂടി 0483271943. ഹെൽപ്പ് ലൈൻ നമ്പർ വീണ്ടും 0495237691 എന്ന ഈ രണ്ട് നമ്പറുകളിൽ ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറെ പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിളിക്കേണ്ട നമ്പർ, ബന്ധപ്പെടേണ്ട നമ്പർ 8547616121 എന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമ്പർ 8547616121 എന്ന നമ്പറിൽ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങൾക്കായി വിളിക്കേണ്ടത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ബന്ധപ്പെടേണ്ട നമ്പർ 9388955466 9388955466. ഒരു നമ്പർ കൂടിയുണ്ട്, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട ഒരു നമ്പർ കൂടി 8547754909.
മിംസ് ആശുപത്രിയിലും മൈത്ര ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലുമായി നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ ഇവരുടെ ആരോഗ്യനിലയിൽ വലിയ തോതിലുള്ള ആശങ്ക വേണ്ട എന്ന വിവരമാണ് ലഭിക്കുന്നത്. 184 യാത്രക്കാരും 6 ജീവനക്കാരും ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രിയിൽ അവസാനിച്ചിരുന്നു. ഇപ്പോൾ വിമാനത്തിലുള്ള മുഴുവൻ പേരെയും ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മരിച്ച 19 പേർ, അവരിൽ 2 പേരെയാണ് ഇനി തിരിച്ചറിയാൻ ഉള്ളത്. ജാനകി 54 വയസ്സ്, ബാലുശ്ശേരി സ്വദേശിനി. അഫ്സൽ മുഹമ്മദ് 10 മാസം പ്രായമുള്ള കുട്ടിയാണ് അഫ്സൽ മുഹമ്മദ്. സഹീറ ബാനു, ഒപ്പം അസം മുഹമ്മദ്, 1.5 വയസ്സുകാരനാണ് അസം മുഹമ്മദ്. സുധീർ വാര്യത്ത് 45 വയസ്സ്, വളാഞ്ചേരി സ്വദേശിയാണ്. ഷാഹിർ സെയ്ദ് 38 വയസ്സ്, തിരൂർ സ്വദേശിയാണ്. മുഹമ്മദ് റിയാസ് 23 വയസ്സ്, പാലക്കാട് സ്വദേശി. രാജീവൻ കോഴിക്കോട്. ഷറഫുദ്ദീൻ കോഴിക്കോട്. ശാന്ത 59 വയസ്സ്, തിരൂർ സ്വദേശി. ഐസാഫ് ഫാത്തിമ 2 വയസ്സുകാരിയാണ്. കെ വി ലൈലാബി എടപ്പാൾ സ്വദേശി. മനാൽ അഹമ്മദ് നാദാപുരം സ്വദേശി. പൈലറ്റ് ദീപക് വസന്ത് സാത്തേ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ, ഒപ്പം ഐമ, ഇവർ ഇത്രയും പേരെയാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 2 പേരെ കൂടി ഇനി തിരിച്ചറിയാൻ ഉണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഈ വിമാന ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ ഇറങ്ങേണ്ട വിമാനങ്ങൾ കണ്ണൂരിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഈ വിമാനങ്ങൾ ഇറക്കേണ്ടത്. ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായ് വിമാനവും ദബാമിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനവും രാത്രി വൈകിട്ട് കണ്ണൂരിലാണ് ലാൻഡ് ചെയ്തത്. ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇന്നലെ രാത്രിയിൽ അപകടത്തിൽപ്പെട്ടത്. വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രാവിലെ 9 മണിയോടുകൂടി കരിപ്പൂരിൽ എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോഴിക്കോടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വ്യോമസേനയിലെ സേവനകാലത്ത് രാഷ്ട്രപതിയുടെ പുരസ്കാരം കൂടി നേടിയ വിംഗ് കമാൻഡർ ആയിരുന്നു മരിച്ച പൈലറ്റ് ദീപക് സാത്തേ. ഒപ്പം കോ പൈലറ്റ് അഖിലേഷ് കുമാർ കൂടിയാണ് മരിച്ചത്. വിമാനത്തിൻ്റെ മുൻവാതിലിന് സമീപം വരെയാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ദുരന്തത്തിൽ. ആ ഭാഗങ്ങളിൽ ഇരുന്നവർ യാത്രക്കാർ ആണ് കൂടുതലായും അപകടത്തിൽപ്പെട്ട് മരിച്ചത്. വീണ്ടും എ എൻ അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, പരിക്കേറ്റവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒപ്പം മരിച്ചവർ ആരൊക്കെ, ഇവരിൽ 2 പേരെ തിരിച്ചറിയാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ ഇപ്പോൾ? സുഭിഷേ, കോഴിക്കോട് ജില്ലയിലെ 7 ആശുപത്രികളിൽ 110 ആളുകളും മലപ്പുറം ജില്ലയിലെ മറ്റ് ആശുപത്രികളിൽ 61 പേരുമാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ആശുപത്രികളിൽ ഇന്നലെ തന്നെ ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അല്ലെങ്കിൽ ആളുകൾക്ക് ബന്ധുക്കൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും ആശങ്ക തീർക്കാനുള്ള നമ്പർ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്നു. കോഴിക്കോട് ആശുപത്രികളിൽ 12 ആളുകളാണ് മരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാനകി, അഫ്സൽ മുഹമ്മദ്, ദീപക് സാത്തേ പൈലറ്റാണ്, ഐമ, അഖിലേഷ് കുമാർ കോ പൈലറ്റ്, ഷറഫുദ്ദീൻ, രാജീവൻ ചേരിക്കര, ഒപ്പം തന്നെ 1.5 വയസ്സുള്ള ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഒപ്പം തന്നെ തിരിച്ചറിയപ്പെടാത്ത 2 പേർ, അതായത് 45 വയസ്സും 55 വയസ്സുള്ള തിരിച്ചറിയപ്പെടാത്തവർ. പിന്നെ ഒപ്പം തന്നെ സഹിർ സെയ്ദ് തിരൂർ സ്വദേശിയാണ്, പാലക്കാട് സ്വദേശി, മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഉള്ള ആളുകളാണ് കോഴിക്കോട് ഇപ്പോൾ ഈ അപകടത്തിൽ രാത്രിയോടുകൂടി തന്നെ മരിച്ചത്. നിലവിൽ ഇപ്പോൾ ആരുടെയും ഇപ്പോൾ ചികിത്സയുള്ള ആരുടെയും അവസ്ഥ ഗുരുതരമല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി മുരളീധരൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് അദ്ദേഹം കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തും, അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ്, നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൂടിയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രധാനമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാവിധ അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയുമാണ് വി മുരളീധരന്റെ കോഴിക്കോടുള്ള സന്ദർശനം. അല്പസമയത്തിന് അദ്ദേഹം കോഴിക്കോട് എയർപോർട്ടിലേക്ക് സന്ദർശിക്കും. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബേബി മെമ്മോറിയൽ ആശുപത്രി, മിംസ് ആശുപത്രി, മൈത്ര ബീച്ച് ആശുപത്രി, ഈ ആശുപത്രികളിലെല്ലാം തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ
ആരൊക്കെയാണ് എവിടെയാണൊക്കെയാണ് ചികിത്സയിലുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ തന്നെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം ഈ രോഗികൾക്ക് രക്തം ആവശ്യമുണ്ടായിരുന്നു. അതിന് രക്തം നൽകാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോട് പോലും ജനങ്ങൾ രാത്രിയാണെങ്കിൽ പോലും വളരെ കാര്യക്ഷമമായി തന്നെ പ്രതികരിച്ചു. നിരവധി ആളുകൾ രക്തം നൽകാൻ എത്തിയിരുന്നു. ഒപ്പം ജില്ലാ കലക്ടർ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്, പല ഭാഗങ്ങളും കണ്ടെയ്ൻമെന്റ് സോണാണ്, അതുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള ആരും തന്നെ ഇത്തരത്തിൽ സഹായങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിനോ ആശുപത്രികളിൽ സഹായത്തിനോ ഒപ്പം തന്നെ രക്തം നൽകാനോ എത്താൻ പാടില്ല എന്ന്, അതായത് കൊറോണ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരും തന്നെ ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഇന്നലെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ആളുകളുടെ ഭാഗത്ത് നിന്നും, അതായത് രക്തം നൽകാനടക്കം പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ രാത്രിയോടുകൂടി നിരവധി ആളുകളാണ് ആശുപത്രികളിൽ, ആരാണ് അവരുടെ ബന്ധുക്കളുണ്ടോ എന്ന്, ഈ അപകടം പറ്റിയവരിൽ തങ്ങളുടെ ബന്ധുക്കളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ആശുപത്രികളിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ പല ആളുകൾക്കും ആശുപത്രി നേരിട്ട് തന്നെ വിശദീകരണം നൽകുകയും ഉടനടി തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കം ഏർപ്പെടുത്തി ആളുകൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിൽ ആശുപത്രിയും തയ്യാറായിരുന്നു. ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ സബ് കലക്ടർമാരടക്കം ഓരോ ആശുപത്രികളിലും നേരിട്ടെത്തി ഈ രക്ഷാപ്രവർത്തനത്തെയും മറ്റ് നിയന്ത്രണങ്ങളും ഏകോപിപ്പിച്ചിരുന്നു. ഓരോ സബ് കലക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ആശുപത്രികളിലേക്ക് രോഗി അപകടം പറ്റിയ ആളുകളെ എത്തിക്കുകയും അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ, ചികിത്സയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ആംബുലൻസുകൾക്കും ഒപ്പം തന്നെ മറ്റ് അപകടം പറ്റിയ വൈദ്യരും സ്വകാര്യ ആശുപത്രികൾക്കും സുഗമമായി തന്നെ ആശുപത്രികളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും പോലീസ് അടക്കം നേരിട്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം ക്രമീകരിച്ചുകൊണ്ട് ഉടനടി ഒരു വീഴ്ചയും വരുത്താതെ ആശുപത്രികളിലേക്ക് ഉടനടി ഈ അപകടം പറ്റിയ ആളുകളെ എത്താൻ പോലീസ് അടക്കം സഹായിച്ചിരുന്നു. ഒപ്പം സന്നദ്ധ പ്രവർത്തകരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. സുബീഷ്.